നമസ്കാരം, ഞാൻ ദേവിക. കോവിഡ് 19 കാലത്ത് രാജ്യങ്ങളെല്ലാം അടച്ചു പൂട്ടിയപ്പോൾ മനുഷ്യർ വീടുകളിൽ മാത്രമായി ഒതുങ്ങി. ഈ കാലയളവിലാണ് ഞാൻ പുസ്തക വായനയിലേക്ക് തിരിയുന്നത്. അച്ഛനും അമ്മയും ഇതിനെനിക്ക് പ്രോത്സാഹനം നൽകി. കുട്ടികളുടെ പുസ്തകമായ ടോട്ടോച്ചയാണ് വായനയ്ക്കായി ആദ്യം തിരഞ്ഞെടുത്തു തന്നത്. ജപ്പാനീസ് ഭാഷയിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ് 1982 പുറത്തിറങ്ങിയ ടോട്ടോച്ചാൻ. ജനാലക്കരികിലെ വികൃതി കുട്ടി എന്നാണ് ടോട്ടോച്ചാൻ എന്ന ജപ്പാനീസ് പദത്തിനർത്ഥം. തെത്സുഗോ കുറേ യാനകിയായി വളർന്ന ടോട്ടോച്ചാൻ തൻ്റെ വിദ്യാലയത്തെക്കുറിച്ചും പ്രിയപ്പെട്ട കൊബായാഷി മാസ്റ്ററെക്കുറിച്ചും കൂമ്പാരക്കണക്കിന് വിശേഷങ്ങളാണ് നമ്മോട് പറയുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രധാന ഭാഷകളിലും ഈ പുസ്തകം തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെ സ്നേഹിക്കുന്ന എല്ലാവരാലും ഈ പുസ്തകം വായിക്കപ്പെടുന്നു. ടോട്ടോ, ഇനി നീ ഈ സ്കൂളിലെ കുട്ടിയ എന്ന വാക്കുകൾ കേട്ട നിമിഷം മുതൽ അടുത്ത പ്രഭാതം ഇനി എത്തിയാൽ മതിയെന്നായി അവൾക്ക്. ഒരു പ്രഭാതത്തിന് വേണ്ടി അവൾ ഇത്രയേറെ കാത്തിരുന്നിട്ടില്ല. അതായിരുന്നു ജനാലക്കരികിലെ വികൃതിക്കുട്ടിയുടെ ഹൃദയം കറഞ്ഞ കവർന്ന ടോമോ വിദ്യാലയം. നേരിൽ കാണുമ്പോഴെല്ലാം നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയ എന്ന് ഓർമ്മിപ്പിക്കുന്ന സ്നേഹിതനും ഭാവനാശാലിയുമായ ഹെഡ് മാസ്റ്റർ കോബായാഷി. ടോമോ സ്കൂളിൻ്റെ നാശമായിരുന്നു ഈ കഥയിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. 2nd World War അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചതാണ് ഇതിന് കാരണം. കുട്ടികളുമായി ഇടപഴകുന്ന എല്ലാവർക്കും നൽകാൻ അധ്യാപകരോ രക്ഷിതാക്കളോ മുത്തശ്ശി മുത്തശ്ശന്മാരോ അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ആവട്ടെ ഒരുപാട് ഒരുപാടുണ്ട് യുനിസെഫിൻ്റെ ഈ ഗുഡ്വിൽ അംബാസിഡറുടെ പക്കൽ. നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിക്കണം. വായനയുടെ ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം.